ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സബി ഇംഗ്ലീഷ് ഹബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് നമുക്കെല്ലാവരും എക്സാം എഴുതുന്ന സമയത്ത് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ടൈം കിട്ടിയില്ല അതല്ലെങ്കിൽ ഫുൾ ആൻസർ എഴുതാൻ പറ്റിയില്ല എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് ആ ഒരു പ്രശ്നത്തെ നല്ല രീതിയിൽ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഈ ഒരു മെത്തേഡിലൂടെ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫുൾ മാർക്ക് നിങ്ങൾക്ക് എഴുതാൻ കഴിയും ഓക്കെ അപ്പോൾ നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് എങ്ങനെയാണ് ആൻസർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക ഇന്നത്തെ ഈ വീഡിയോ ഞാനിങ്ങനെ പ്രസൻറ്റ് ചെയ്യാനുള്ള കാരണം ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ പി ടി എ മീറ്റിംഗ് ഉണ്ടായിരുന്നു കാരണം മോഡൽ എക്സാമിൻ്റെ പേപ്പറും ആൻസർ ഷീറ്റ് കുട്ടികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പല കുട്ടികൾക്കും അവർ വിചാരിച്ച രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞത് മെയിനായിട്ട് കാരണം സാറ് സമയം കിട്ടിയില്ല എന്നതായിരുന്നു അപ്പോൾ എങ്ങനെ ആ ഒരു സമയത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിലെ മുഴുവൻ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത് ആകും നമുക്ക് കൂൾ ഓഫ് ടൈം ഉണ്ടാവുക ഇതുവരെ നമുക്ക് പതിനഞ്ച് മിനിറ്റ് ആയിരുന്നു ഇപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് ആക്കിയിട്ടുണ്ട് അഞ്ച് മിനിറ്റും കൂടെ നമുക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് ആ ഒരു ടൈമിൽ നമ്മൾ ചെയ്യേണ്ട പരിപാടി ആ ക്വസ്റ്റ്യൻ ഫുള്ള് നമ്മൾ വായിക്കുക ഓക്കെ വായിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഏതൊക്കെയാണോ നമുക്ക് പെട്ടെന്ന് ആൻസർ എഴുതാൻ കഴിയുന്നത് അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ജസ്റ്റ് അതൊന്ന് റൗണ്ട് ചെയ്ത് വെക്കുക ഓക്കെ പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഫസ്റ്റത്തെ ഒരു നാല് ഒരു എട്ട് അല്ലെങ്കിൽ ഒരു ഒമ്പത് ക്വസ്റ്റ്യൻ ഒക്കെ വൺ മാർക്ക് ക്വസ്റ്റ്യനേക്കാരം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മാർക്ക് ക്വസ്റ്റ്യൻ വരെ പതിനഞ്ച് വൺ മാർക്കിൻ്റെ ക്വസ്റ്റ്യനേക്കാരം അത് നമുക്ക് അറിയുന്നുണ്ട് എങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റാർട്ട് നമ്മുടെ ആൻസർ ഷീറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എഴുതേണ്ടത് അത് തെറ്റാണെങ്കിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് അത് എഴുതി പോരുത് മനസ്സിലായോ ഇപ്പം നമുക്ക് ഈ പല കുട്ടികൾക്കും അവസാന സമയമാകുമ്പോഴേക്കും അല്ലെങ്കിൽ ആ എക്സാം കഴിയുന്ന സമയത്ത് എന്തുയില്ല നല്ല രീതിയിൽ അവസാനത്തെ ക്വസ്റ്റ്യൻ ഒന്നും പെർഫോം ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇതിനുള്ള അതിന് മെയിനായിട്ടുള്ള കാരണംന്നു അല്ലെങ്കിൽ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുക ഈ വൺ മാർക്ക് ക്വസ്റ്റ്യൻ്റെ മുകളിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്യും അതായത് അവിടെ നമുക്ക് കിട്ടുന്നത് ഏറിപ്പോയി കഴിഞ്ഞാൽ ഒരു മാർക്കാണ് കിട്ടുന്നത് അല്ലെങ്കിൽ രണ്ട് മാർക്കാണ് കിട്ടുന്നത് അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ നാല് മിനിറ്റോക്കെ കയറും അതൊക്കെ വാല്യൂബിളായ ടൈമാണ് മനസ്സിലായോ അപ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു വ്യൂവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ആൻസർ ഷീറ്റിൽ ഒരിക്കലും നമ്മൾ ആ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നമ്മൾ എന്ത് ചെയ്യരുത് ആദ്യം നമ്മൾ ഒരിക്കലും എഴുതി പോകരുത് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ജസ്റ്റ് ഒന്നു മാർക്ക് ചെയ്ത് വെക്കാം മനസ്സിലായോ എൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഹയസ്റ്റ് മാർക്ക് അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ അവസാന ക്വസ്റ്റ്യൻ്റെ ആ ഒരു ഭാഗത്തു നിന്നാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് എക്സാം എഴുതാം സ്റ്റാർട്ട് ചെയ്യേണ്ടത് കാരണം അങ്ങനെ പറയാനുള്ള കാരണം നമ്മൾ ഈ അവസാനത്തെ അവിടെ നിട്ട് എഴുതാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് എട്ട് മാർക്ക് ക്ലിയർ ആയോ അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും ആ ഒരു ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയും അതായത് നമ്മൾ ഈ ഒരു എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യന് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എടുക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ എട്ട് മാർക്കിൻ്റെ നാലഞ്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യണം ക്ലിയർ ക്ലിയറായ അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു എട്ട് മാർക്കിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ സ്കോർ ചെയ്യാൻ കഴിയും പിന്നെ നമ്മൾ എട്ട് മാർക്കിൻ്റെ കഴിഞ്ഞാൽ പിന്നെ ആറ് മാർക്ക് പിന്നെ അഞ്ച് മാർക്ക് പിന്നെ നാല് മാർക്ക് പിന്നെ മൂന്ന് മാർക്ക് പിന്നെ അവസാനമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വൺ മാർക്ക് ക്വസ്റ്റ്യൻ്റെ അത് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് കാരണം നമുക്ക് വൺ മാർക്കിന് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിപ്പോ കിട്ടാമെന്ന എത്രയും മാർക്കാണ് ഒരു മാർക്കാണ് മനസ്സിലായോ അപ്പം നമ്മൾ വൺ മാർക്കിൻ്റെ മുകളിൽ നമ്മൾ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവസാനം മിസ്സാവുന്നത് എട്ട് മാർക്കിൻ്റെയും ആറ് മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ചെയ്യുക ഭയങ്കര നഷ്ടക്കാരം കാരണം പല കുട്ടി ഞാനൊന്ന് എൻ്റെ കുട്ടികൾ കുറേ ആൻസർ ഷീറ്റ് നോക്കുന്ന സമയത്ത് ഒരിക്കലും എന്ത് ഹയസ്റ്റ് മാർക്കിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ ടൈം അവർക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഏതൊരു ക്വസ്റ്റിൻ്റെയും ആൻസർ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ ആൻസർ എഴുതുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ്റെ മാർക്ക് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആൻസേഴ്സ് എഴുതേണ്ടത് ക്ലിയർ ആയോ അപ്പോൾ രണ്ട് മാർക്കാണെങ്കിലും നമ്മൾ ഒരു നാല് ലൈൻ എഴുതിയാൽ മതി അല്ലെങ്കിൽ ഒരു മാർക്ക് ആണെങ്കിൽ ഒരു രണ്ട് ലൈൻ എഴുതിയാൽ മതി ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് എല്ലാ ആൻസേഴ്സും അറ്റൻഡ് ചെയ്യേണ്ടത് എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏകദേശം ഒരു എൺപത് മാർക്കിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ ആൻസർ ഷീറ്റിൽ നമുക്ക് എഴുതാൻ കഴിയും ഇനി അറുപത് മാർക്ക് ആണെങ്കിൽ അറുപത് മാർക്ക് ആ രീതിയിൽ നമുക്ക് രണ്ട് 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 മണിക്കൂറിൻ്റെ ആണെങ്കിൽ അറുപത് മാർക്ക് രണ്ടര മണിക്കൂറാണെങ്കിൽ എൺപത് മാർക്ക് മനസ്സിലായോ അപ്പോൾ ടോട്ടൽ ഇൻ ഷോർട്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് വൺ മാർക്ക് ന്റെ ക്വസ്റ്റിന് വേണ്ടി നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യരുത് അതിനു മറിച്ച് നമ്മൾ എന്ത് ചെയ്യുക സ്റ്റാർട്ടിങ് എന്ത് ചെയ്യുക നമ്മുടെ ഫസ്റ്റ് പേജിൽ ആൻസേഴ്സിൻ്റെ ഫസ്റ്റ് പേജിൽ ബാക്ക് നിങ്ങോട്ട് പോരും അതായത് ദാറ്റ് മീൻസ് ആദ്യം ഇപ്പോൾ ഇംഗ്ലീഷാണെങ്കിൽ മുപ്പത്തി ഒമ്പത് അവിടെ നിങ്ങൾ പോരും മുപ്പത്തൊമ്പത് മുപ്പത്തെട്ട് മുപ്പത്തേഴ് മുപ്പത്താറ് ഈ ഒരു രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റും നല്ലൊരു മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും അറ്റൻഡ് ചെയ്യാൻ പറ്റും മനസ്സിലായോ അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്ലിയർ ആയോ അപ്പം എന്തായാലും എന്ത് ചെയ്യാൻ ഇനി വരുന്ന പബ്ലിക് എക്സാമിന് നിങ്ങൾ ഈയൊരു മെത്തേഡിലൂടെ പോവാണെങ്കിൽ ഷുവറായിട്ടും യു വിൽ ഗെറ്റ് ഫുൾ മാർക്സ് ഇൻ യുവർ സബ്ജെക്ട്സ് ഇൻ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ